അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതിയിൽ പയ്യന്നൂരിൽ 2 വീടുകൾ തകർന്നു. വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ച പയ്യന്നൂർ നഗരസഭ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും. പെരുവാമ്പാപ്പുഴയിൽ കാണാതായ വയോധിക കോടൂർ മാധവിക്കു വേണ്ടി തിരച്ചിൽ തുടരുന്നു. പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന്. തഹസീൽദാറും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. മാധവിയെ കാണാതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം. കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലിൽ തകർന്ന കോഴിച്ചാൽ മരപ്പാലം പുതുക്കിപ്പണിതെന്ന് കാണിച്ച് നിർമ്മാണ ചിലവിലേക്ക് പഞ്ചായത്ത് അനുവദിച്ച 4000 രൂപ കൺവീനർ കൈപ്പറ്റിയെന്ന് ആക്ഷേപം. തകർന്ന പാലം കാലപ്പഴക്കം ചെന്നതും പുതുക്കിപ്പണിയാത്തതെന്നും പ്രദേശവാസികൾ. ദേശീയപാത വികസനത്തിൽ പരിയാരം അലക്കിം തോടിന്റെ നീരൊഴുക്ക് തടയപ്പെടുകയാണെന്ന് ആക്ഷേപം. റോഡിനടിയിലെ ചെറു കോൺക്രീറ്റ് ടണൽ വഴി തോടിനെ കടത്തിവിടാനുള്ള നീക്കം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ പയ്യന്നൂരിൽ 2 വീടുകൾ തകർന്നു. വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതിയുമായി പ്രയാസമനുഭവിക്കുന്നവർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭ കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ടെന്നും പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും വെള്ളം കയറിയ സ്ഥലങ്ങൾ സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ പയ്യന്നൂരിൽ 2 വീടുകൾ തകർന്നു. ശക്തമായ മഴയിലും കാറ്റിലും കാനായി വള്ളിക്കെട്ടിലെ സി വി രാജേന്ദ്രന്റെ വീടിന്റെ അടുക്കള ഭാഗം മരം വീണ് തകർന്നു. ഭാര്യയും 2 മക്കളും വീടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. കോറം കൂർക്കരയിലെ കെ പി ഉദയകുമാറിന്റെ വീടിന് മുകളിൽ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ലോട്ടറി തൊഴിലാളിയായ ഉദയകുമാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപകടം നടന്നത്. ഭാര്യയും 2 കുട്ടികളും വീടിനകത്തുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഇവർ പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. കോറം അങ്കണവാടിയുടെ ചുറ്റുമതിലും തകർന്നു. മീൻകുഴി അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി. മണിയറ, തോട്ടംകടവ്, മുക്കൂട്, പരവന്തട്ട, കാപ്പാട് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. 70 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലെ കന്നുകാലികളടക്കമുള്ള വളർത്തുമൃഗങ്ങളെ ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൌൺസിലർ ടി ചന്ദ്രമതി, സെക്രട്ടറി എം കെ ഗിരീഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒ കെ ശ്യാംകൃഷ്ണൻ, രാജൻ എൻ വി, എം കരുണാകരൻ, എൻ കെ രമേശൻ, എം അമ്പു, റവന്യൂ വിഭാഗം ജീവനക്കാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പ്രയാസമനുഭവിക്കുന്നവർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭ കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ടെന്നും വെള്ളം കയറി മാറ്റിപ്പാർപ്പിക്കേണ്ട ഘട്ടം വന്നുകഴിഞ്ഞാൽ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ട് വന്നാൽ അതിനുള്ള സൗകര്യവും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിലായി വീടുകൾക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലേക്ക് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ വരികയാണെങ്കിൽ അടിയന്തരമായും
എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുവാമ്പാപ്പുഴയിൽ കാണാതായ വയോധിക കോടൂർ മാധവിക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. തഹസീൽദാറും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പെരുവാമ്പയിലെ കോടൂർ മാധവിയെ പുഴയിൽ കാണാതായത്. മാധവിക്ക് വേണ്ടി ഇന്നും തിരച്ചിൽ തുടരുകയാണ്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പുഴയിലും സമീപത്തെ കിണറിലും പരിശോധന നടത്തി. ഇന്നലെ പുഴയിലെ 70 വയസ്സുള്ള വയോധിക വെള്ളത്തിൽ പോയതാണ്. ഇന്നലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ, പോലീസ് എല്ലാം അതുപോലെ നാട്ടുകാർ, പഞ്ചായത്തിൻ്റെ എല്ലാ അധികാരികളും കൂടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നും രാവിലെ തന്നെ 9 മണിക്ക് മുമ്പായിട്ട് തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയാണ്, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, അതുപോലെ കലക്ക് ഉള്ളതുകൊണ്ടാണ് നല്ല ഇപ്പം തിരച്ചിൽ സജീവമായിട്ട് തന്നെ തുടർന്നു വരികയാണ്. രാത്രി ഏറെ വൈകിയും കനത്ത മഴ വകവെക്കാതെ തിരച്ചിൽ നടത്തിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ വീണ്ടും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ശക്തമായ വെള്ളമാണ് പുഴയിലുള്ളത്. കലങ്ങിയ വെള്ളവും ഒഴുക്കുമുള്ള പുഴയാണ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ തുടങ്ങിയ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. അന്വേഷണത്തിൽ ഈ പുഴയുടെ സമീപം ഒരു കുളത്തിനടുത്ത് ഇവിടെ കൂട കണ്ടെത്തി. അപ്പോൾ പുഴയിൽ പോയിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി വരെ ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തി. വലിയ വെള്ളമാണ്, കലക്കവെള്ളമാണ്. ഇന്ന് രാവിലെ തന്നെ വീണ്ടും അവർ പരിശ്രമിക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ വലിയൊരു സംഘമുണ്ട്, നാട്ടുകാരുടെ ഒരു ടീമുണ്ട്. എല്ലാവരും ചേർന്ന് ഒന്നുകൂടി പരിശോധിച്ച് വരികയാണ്. ദൂരമല്ലാത്തൊരു സ്ഥലത്ത് തങ്ങിയിട്ടുണ്ടാവും എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കഠിന പരിശ്രമത്തിലാണുള്ളത്. പോലീസ് ഇവിടെ ഉണ്ട്, ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. വലിയൊരു നാട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പെരിങ്ങോം പോലീസും പയ്യന്നൂർ തഹസീൽദാർ ടി മനോഹരനും ഡെപ്യൂട്ടി തഹസീൽദാർ PI രാജേഷ്, കുറ്റൂർ വില്ലേജ് ഓഫീസർ KP പ്രിയ തുടങ്ങിയ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. മലവെള്ളപ്പാച്ചിലിൽ കോഴിച്ചാലിൽ മരപ്പാലം തകർന്നു. എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. പിഞ്ചുകുഞ്ഞിനെയും അമ്മയെയും ഫയർഫോഴ്സ് അംഗങ്ങൾ രക്ഷിക്കുന്ന വാർത്തയും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. എന്നാൽ യഥാർത്ഥ വസ്തുത ഏവരും അറിയേണ്ടതുണ്ട്. കോഴിച്ചാൽ പുഴക്കക്കരെ ഏകദേശം 6 കുടുംബങ്ങളാണുള്ളത്. ഇവർക്ക് പുഴ കടക്കാൻ വർഷങ്ങളായി താൽക്കാലിക മരപ്പാലവുമുണ്ട്. ഇതിന്റെ നിർമ്മാണ ചെലവിലേക്ക് പഞ്ചായത്ത് 4000 രൂപ അനുവദിച്ചു തരുന്നു. അതിനായി ഒരു കമ്മിറ്റിയും ഒരു കൺവീനറുമുണ്ട്. പക്ഷേ തമാശ അതല്ല. ഇന്നലെ, അതായത് പാലം തകർന്ന ദിവസം, ഈ പാലം പുതുക്കി പണിതു എന്ന് കാട്ടി മേൽ കൺവീനർ 4000 രൂപ ചെറുപുഴ പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്ഥലത്തെത്തി തകർന്ന പാലം കണ്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. ചിലരൊക്കെ ഭരണകർത്താക്കളെ ക്ഷുഭിതരായി ചീത്ത വിളിച്ചു. കാരണം അത്ര പഴകിയതായിരുന്നു ഈ പാലം. ഇത്രയും മോശമായ പാലം എന്തുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, നന്നാക്കിയില്ല തുടങ്ങിയ ശകാരവർഷം. പക്ഷേ ഈ പാലം പുതുക്കി പണിതതിന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഇവരാരും അറിയുന്നില്ല എന്നതാണ് സത്യം. പഴയ പാലത്തിന്റെ മുകളിൽ 1-2 വാരിക്കഷ്ണങ്ങൾ വച്ചടിച്ച് 4000 തട്ടിയെന്നതാണ് വസ്തുത. ഇത് 4 കമ്മുക വെട്ടിയിട്ടോ 5-6 മുള വെട്ടിയിട്ടോ നന്നാക്കിയിരുന്നെങ്കിൽ 100 ആളുകളുടെ കഷ്ടപ്പാടും ദുരിതവും ഒഴിവാക്കാമായിരുന്നു. കൂടാതെ ഇവിടെ സ്റ്റീലിന്റെ പാലം നിർമ്മിക്കാനായി 12 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. വെറും 4000 രൂപയ്ക്കു വേണ്ടി നടത്തിയ ഈ തട്ടിക്കൂട്ട് പരിപാടി നടത്തിയവർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാലത്തിലൂടെ ആളുകൾ കടക്കുമ്പോഴാണ് പൊട്ടി വീണിരുന്നതെങ്കിൽ നഷ്ടം എത്രത്തോളമായിരിക്കുമെന്ന്. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. ദേശീയപാത വികസനത്തിൽ പരിയാരം അലക്കം തോടിന്റെ നീരൊഴുക്ക് തടയപ്പെടുകയാണെന്ന് ആക്ഷേപം. റോഡിനടിയിലെ ചെറു കോൺക്രീറ്റ് ടണൽ വഴി തോടിനെ കടത്തിവിടാനുള്ള നീക്കം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത്. മുൻപ് 100 ആളുകൾ കുളിക്കാനും വസ്ത്രമലക്കാനും എല്ലാം ഉപയോഗിച്ച തോടാണ് അലക്കം തോട്. പരിയാരം പഞ്ചായത്തിലെ മുടിക്കാനം കുന്നിൻ പരപ്പുകളിൽ ഉത്ഭവിച്ച് ഏമ്പേറ്റ് വയലുകളെ നനച്ച് ദേശീയപാത മുറിച്ച് കടന്ന് ചെറുതാഴം പഞ്ചായത്തിലൂടെ 1 കിലോമീറ്ററോളം ഒഴുകി വീണ്ടും ദേശീയപാത കുറുകെ കടന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പ്രവേശിച്ച് വണ്ണാത്തിപ്പുഴയിൽ ചേരുന്ന തോട് ദേശീയപാത വികസനത്തിൽ ഞെങ്ങിഞ്ഞെരുങ്ങി ശ്വാസം മുട്ടുകയാണ്. ഗവൺമെന്റ് ആയുർവേദ കോളേജ് ബസ് സ്റ്റോപ്പിനരികിൽ തോട് പൂർണ്ണമായും റോഡിനടിയിലെ കോൺക്രീറ്റ് ടണൽ വഴി ഒഴുക്കിവിടുന്ന രീതിയിലാണ് നിർമ്മാണം.
നിർമ്മാണം. മഴക്കാലത്ത് ഒരു ചെറിയ പുഴ പോലെ ഒഴുക്കുന്ന തോടിനെ ഈ കോൺക്രീറ്റ് ടണലിന് ഉൾക്കൊള്ളാനാകില്ല. തോടിലെ നീരൊഴുക്ക് തടയപ്പെട്ടതുമൂലം മെഡിക്കൽ കോളേജിന് മുൻവശത്ത് ഇപ്പോൾ തന്നെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. ദേശീയപാതയോട് ചേർന്നൊഴുകുന്ന തോടായതിനാൽ മാലിന്യ നിക്ഷേപവും വ്യാപകമാണ്. മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റിൽ നിന്നൊഴുകുന്ന മലിനജലവും ഒരു വർഷത്തോളമായി നേരിട്ട് തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും ഈ തോടിനരികിലാണ്. ഇനി ഹൈവേ ഒക്കെ എടുക്കാൻ സ്ഥലവുമില്ല. സർവീസ് റോഡാണ് ഇത്. സർവീസ് റോഡ് വീതി കുറയ്ക്കാനും വേണ്ടി കഴിയില്ല. അതന്നെ വീതി ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഇവരുടെ അശാസ്ത്രീയത കൊണ്ട് ഉണ്ടാകുകയാണ്. അത് പരിഹാരം അങ്ങ് നിങ്ങളെ കാണാം. ഹൈവേയിലെല്ലായിടത്തും ഇപ്പോൾ അങ്ങേ ഭാഗത്തും പിന്നെ അവിടെ ചുരുക്കിക്കൊണ്ടുള്ള ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈവേയിൽ ഇതുവരെ ഇല്ലാത്ത വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു. ഇതാണെങ്കിൽ മറ്റു പറമ്പുകാർക്കും ഇതുപോലെ കട പോലെയുള്ള ആളുകൾ ഇടിഞ്ഞു വീഴാനും ആവശ്യമായ പ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. ഇത് വേണ്ടുന്നത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വളരെ വേഗം ഇതിനാവശ്യമായ പരിഹാരം, ഒന്നുകിൽ ഇതിന് മേലായി പൊളിച്ച് കുറച്ച് ഉയരം കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഹാരം കാണാൻ വേണ്ടി കഴിയുമെങ്കിൽ ഹൈവേ അതോറിറ്റിയും അത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കിണർ ഇടിഞ്ഞു താഴ്ന്ന വീട് അപകടാവസ്ഥയിലായി. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങം കോട്ടക്കുന്നിലെ പുറത്തെ മുറിയിൽ മധുകുമാറിന്റെ വീടിനോട് ചേർന്ന കിണറാണ് വെള്ളിയാഴ്ച രാവിലെ താഴ്ന്നത്. ഇടിഞ്ഞു താഴ്ന്ന കിണർ വീടിനോട് ചേർന്നായതിനാൽ വീടും അപകടാവസ്ഥയിലായി. വെള്ളിയാഴ്ച രാവിലെ 8:30 കിണർ ഇടിഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെഎഫ് അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ സിബിഎം തോമസ്, മാത്യു കാരിത്താങ്കൽ, രജിത സജി, സജിനി മോഹനൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെന്നി കാവാലം തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപ്പുഴ. അധികൃതരുടെ അനാസ്ഥ. ഇളമ്പച്ചി പൊതുശ്മശാനം നാശത്തിന്റെ വക്കിൽ. ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മേൽക്കൂരയും സുരക്ഷിതത്വവുമില്ലാതെ കാടുകയറി നാശത്തിന്റെ വക്കിലായിരിക്കുകയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇളമ്പച്ചിയിലെ പൊതുശ്മശാനം. മഴയൊന്നു പെയ്താൽ മേൽക്കൂരയില്ലാത്തതുകൊണ്ട് ശ്മശാനത്തിൽ സംസ്കാരം നടത്തുക വലിയ വെല്ലുവിളിയാണ്. റെയിൽപാളത്തിനടുത്തുള്ള ശ്മശാനത്തിലേക്കുള്ള വഴിയും ശ്മശാനവും കാടുമൂടിക്കിടക്കുകയാണ്. ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യവും ഏറെയാണ്. മേൽക്കൂര പണിയണമെന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ നിരന്തരം ആവശ്യം ഉന്നയിച്ചിട്ടും പരിഹാരത്തിന് ആരും ശ്രമിച്ചിട്ടില്ല. പ്രദേശത്ത് വിവിധ സമുദായങ്ങൾക്ക് പ്രത്യേക ശ്മശാനങ്ങൾ വന്നതോടെ പൊതുശ്മശാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. എന്നാൽ ശ്മശാനത്തിലെ സൗകര്യക്കുറവും ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാക്കി. നിലവിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നുമെത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ് ഈ ശ്മശാനം കൂടുതലായി ഉപയോഗിക്കുന്നത്. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇവരുടെ ഏക ആശ്രയമാണ് ഈ ശ്മശാനം. ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടുകാർ ആരും ഉപയോഗിക്കുന്നില്ല, പുറത്തുള്ള ആൾക്കാർ അതും കർണാടക സ്റ്റേറ്റിലും തമിഴ്നാട്ടിലും ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാന അതിൻ്റെ തലക്കേട് വെച്ചാൽ ഇപ്പം ഇനി മേൽക്കൂരയില്ല, പിന്നെ പോക്കുഴൽ വേണം. ഇതൊക്കെ തന്നെ. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ തായിനേരി എസ് എ ബി ടിം ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രമുഖ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. ഈ 100-ാമത് പിറന്നാൾ കാരണം നമുക്ക് അത്ഭുതമാണ്. 100 വർഷമായി ഈ നാടിൻ്റെ ആകെ അക്ഷരദീപമായി, അക്ഷര വെളിച്ചമായി, അക്ഷരമരമായി ഈ വിദ്യാലയം അബ്ദുൽ റഹ്മാൻ പാസക്കി തന്നെ മെമ്മോറിയൽ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ വളർന്നു വന്നു എന്നത് വലിയ അഭിമാനത്തോടുകൂടി കാണുന്നത്. ഒന്ന് രണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ അതിനപ്പുറം പരമാവധി നാട്ടിലൂടെ സഞ്ചരിക്കുക, മനുഷ്യന്മാരായിട്ട് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ
ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഡിജിറ്റൽ ലൈബ്രറി, അന്താരാഷ്ട്ര നിലവാരമുള്ള കളിസ്ഥലം എന്നിവ ഒരുക്കും. കെ എം ഇസ്മായിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എം നൌഫൽ, സന്തോഷ് എസ് എം, മുഹമ്മദ് റഫീഖ്, ഇക്ബാൽ പോപ്പുലർ, കെ കെ അഷ്റഫ്, എം ബഷീർ, കെ കെ ശിഹാബുദ്ദീൻ, എസ് ഇസ്മായിൽ, രമേശ് പയ്യന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനത്ത മഴയിലും കാറ്റിലും കോർക്കര പാൽ സൊസൈറ്റിക്ക് സമീപത്തെ കെ പി ഉദയകുമാറിന്റെ വീടിനു മുകളിലേക്ക് തെങ്ങും കമുകും പ്ലാവും പൊട്ടിവീണു. ശബ്ദം കേട്ട വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. കനത്ത മഴയിലും കാറ്റിലും കോർക്കര പാൽ സൊസൈറ്റിക്ക് സമീപത്തെ കെ പി ഉദയകുമാറിന്റെ വീടിനു മുകളിലേക്ക് തെങ്ങും കമുകും പ്ലാവും പൊട്ടിവീണു. മരങ്ങൾ പൊട്ടിവീണ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, കൌൺസിലർമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഇടപെടൽ. ഡ്രൈനേജ് നിർമ്മിക്കാനാവശ്യമായ തുക അനുവദിക്കാൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഇടപെടൽ നടത്തി. സ്കൂൾ വികസന സമിതി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം മനുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ഡ്രൈനേജ് നിർമ്മിക്കാനാവശ്യമായ തുക അനുവദിക്കാൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായത്. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഡ്രൈനേജ് നിർമ്മാണം ആരംഭിക്കും. യു പി ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിന് സമീപം വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ബുധനാഴ്ച വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂളിന് പ്രാദേശിക അവധി നൽകിയിരുന്നു. വെള്ളമൊഴുകിപ്പോകാൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നരീക്കാംവള്ളിയിൽ ജാതിമരം പൊട്ടിവീണു. റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോ ടാക്സിയുടെ മുകളിലേക്കാണ് മരം പൊട്ടിവീണത്. അരമണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിലാത്തറ മാതമംഗലം റോഡിൽ നരീക്കാംവള്ളി കള്ളുഷാപ്പിന് സമീപത്തെ ജാതിമരമാണ് പൊട്ടിവീണത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. എതിർവശത്ത് റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോ ടാക്സിയുടെ മുകളിലേക്കാണ് മരം വീണത്. ആളപായമില്ല, വാഹനത്തിന് സാരമായ കേടുപാട് പറ്റി. റോഡിൽ മറ്റു വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. അരമണിക്കൂറോളം പിലാത്തറ മാതമംഗലം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വി കാർഡ് അംഗീകൃത സ്ഥാപനമായ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വിപുലീകരിച്ച സ്ഥാപനം തങ്കയം പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. തങ്കയം മുക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വി കാർഡ് അംഗീകൃത സ്ഥാപനമായ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വിപുലീകരിച്ച ഷോറൂം തങ്കയം പെട്രോൾ പമ്പിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ ഇ കാർഡിൻ്റെ എല്ലാവിധ സർവീസുകളും അതോടൊപ്പം തന്നെ ഒരു കണക്ഷനും ഒക്കെ നടക്കുന്ന വിധത്തിലാണ് ഈ സംവിധാനം ഉൾപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഈ സോഫ്റ്റ്വെയർ സംബന്ധിച്ചിടത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു അഭിവാദ്യകരമായ സ്ഥാപനമായി ഇത് വളർന്നുവരുന്ന കാര്യം സംശയിക്കാം. ഈ ചടങ്ങിൽ എല്ലാവിധ ഭാഗങ്ങളുണ്ട്. ചടങ്ങിൽ വി കാർഡ് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപനത്തിലെ ആദ്യ വിൽപ്പന ഒ ടി ജലീൽ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ഏറ്റുവാങ്ങി നിർവഹിച്ചു. വ്യത്യസ്ത വി കാർഡ് ഉൽപ്പന്നങ്ങളായ ഇൻവെർട്ടർ, ഫാനുകൾ, വാട്ടർ ഹീറ്റർ, സ്റ്റെബിലൈസർ, സോളാർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. വി കാർഡിനു പുറമെ വെള്ളം ശുദ്ധീകരണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ടാറ്റ വെസൽ, വിവിധ വാട്ടർ പ്യൂരിഫയറുകൾ, വാഹനങ്ങളുടെ ബാറ്ററികൾ എന്നിവയുടെ വിൽപ്പനയും
വിൽപ്പനാനന്തര സേവനങ്ങളും ഈ സ്ഥാപനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. വി കാർഡ് ഉൽപ്പന്നങ്ങളുടെ വിപണന സർവീസിന് പുറമെ വീടുകളിൽ എത്തിയുള്ള ഇൻസ്റ്റാളേഷൻ സേവനങ്ങളും ഈ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. കനത്ത മഴയിൽ വെങ്ങര ശാസ്താം നഗറിലെ എം ശ്യാമളയുടെ വീടിന്റെ മതിൽ ഇടിഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മതിലിടിഞ്ഞതിനാൽ വീടിന്റെ മുറ്റമുൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. മാടായി വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി. ശക്തമായ മഴയിൽ ജില്ലയുടെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. പഴയങ്ങാടി മാട്ടൂൽ പ്രദേശങ്ങളിലുണ്ടായ മഴക്കെടുതി ചെറുതല്ല. വെങ്ങര ശാസ്താം നഗറിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണു. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. മതിലിടിഞ്ഞ് വീടിന്റെ മുറ്റം ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. നിലവിൽ വീടും അപകടാവസ്ഥയിലാണ്. കൂടുതൽ മഴ പെയ്താൽ വീട്ടുകാർ ഇനിയും ദുരിതത്തിലാകും. മാടായി വില്ലേജ് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തു. മണ്ടൂരിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. മണ്ടൂരിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്ത് എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. കേരളത്തിലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്, ഈ നാട് വളർന്നു വന്നതിലും ഒരുപക്ഷെ മറ്റേത് സംസ്ഥാനത്തെക്കാളും കിടപിടിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഈ നാട് വളർന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വളർച്ചക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് സഹകരണ മേഖല പടുത്തുയർത്തിയിട്ടുള്ളത്. കാരണം മറ്റേത് സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി നാമെല്ലാം പലപ്പോഴും പറയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. എം ശ്രീധരൻ, എ വി രവീന്ദ്രൻ, ഇ പി അനിൽ, എം അനിൽകുമാർ, പി വി ഉമേഷ്, പി വി ശാരദ, കെ എം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പാണപ്പുഴയിൽ ജാതിമരം കടപുഴകി റോഡിലേക്ക് വീണു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാണപ്പുഴയിലെ ലക്ഷ്മണൻ പീടികയുടെ സമീപത്തെ ടി കെ ഉഷയുടെ വീട്ടുവളപ്പിലെ ജാതിമരം കനത്ത കാറ്റിലും മഴയിലും റോഡിലേക്ക് കടപുഴകി വീണു. ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങളൊന്നും കടന്നുപോകാതിരുന്നതിനാൽ ആളപായമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായില്ല. മരം വീണതിനെ തുടർന്ന് അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിൽ വീണ മരം മുറിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സാധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കുന്നച്ചേരി എൽ പി സ്കൂൾ നവതി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന പ്രതിമാസ പരിപാടിയിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികളിൽ ഉണ്ടാകാറുള്ള പഠന വൈകല്യങ്ങൾ മറികടക്കാൻ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലാസ്സിൽ വിശദീകരിച്ചു. കുന്നച്ചേരി എൽ പി സ്കൂൾ നവതി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന പ്രതിമാസ പരിപാടിയിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊയ്യോങ്കര ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ റഹ്മത്തുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു.
കുട്ടികളിൽ ഉണ്ടാകാറുള്ള പഠന വൈകല്യങ്ങൾ മറികടക്കാൻ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലാസ്സിൽ വിശദീകരിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അമ്മമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ നൽകി. പി ടി എ പ്രസിഡന്റ് അനീഷ് സി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ വിലാസിനി ടി, സീനിയർ അസിസ്റ്റന്റ് ആനന്ദവല്ലി കെ പി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷക്കെടുതിയിൽ പയ്യന്നൂരിൽ രണ്ട് വീടുകൾ തകർന്നു. വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ച പയ്യന്നൂർ നഗരസഭ. പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും. പെരുവാമ്പാപ്പുഴയിൽ കാണാതായ വയോധിക കോടൂർ മാധവിക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന്. തഹസീൽദാറും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. മാധവിയെ കാണാതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം. കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലിൽ തകർന്ന കോഴിച്ചാൽ മരപ്പാലം പുതുക്കിപ്പണിതെന്ന് കാണിച്ച് നിർമ്മാണ ചിലവിലേക്ക് പഞ്ചായത്ത് അനുവദിച്ച 4,000 രൂപ കൺവീനർ കൈപ്പറ്റിയെന്ന് ആക്ഷേപം. തകർന്ന പാലം കാലപ്പഴക്കം ചെന്നതും പുതുക്കിപ്പണിയാത്തതെന്നും പ്രദേശവാസികൾ. ദേശീയപാത വികസനത്തിൽ പരിയാരം അലക്കിം തോടിന്റെ നീരൊഴുക്ക് തടയപ്പെടുകയാണെന്ന ആക്ഷേപം. റോഡിനടിയിലെ ചെറു കോൺക്രീറ്റ് ടണൽ വഴി തോടിനെ കടത്തിവിടാനുള്ള നീക്കം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.